വേള ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു യാചകൻ കടന്നു വന്നു. അയാള് നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ. റസൂലുള്ള അയാളെങ്ങനെ നോക്കി, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. അയാളെ നബി തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ വീട്ടിൽ എന്താണുള്ളത്? അയാള് പറഞ്ഞു, നബിയേ എന്റെ വീട്ടിൽ ഒന്നുമില്ല നബിയേ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെടുന്നു. അയാൾ വീട്ടിൽ പോയി പരതുന്നു, ഒരു കമ്പിളി പുതപ്പ് കൊണ്ടുവരുന്നു. വീട്ടിലാകെ പരതിയപ്പോ ഒരു കമ്പിളി പുതപ്പ് കിട്ടി. നബി തങ്ങളെടുത്ത് കൊണ്ടുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കമ്പിളി വിൽക്കാൻ പറഞ്ഞു. 2 ദിർഹമിന് അത് വിറ്റു. 2 ദിർഹമിന് വിറ്റു. എന്നിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയാണ്, 1 ദിർഹം കൊണ്ട് നീ ഭക്ഷണം വാങ്ങിച്ചോ, മറ്റേ 1 ദിർഹം കൊണ്ട് നീ കോടാലി വാങ്ങിച്ചോ. കോടാലി വാങ്ങിച്ചോ. എന്നിട്ട് പുറമ്പോക്ക് ഭൂമികളിൽ പോയി, മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലല്ലാത്ത പുറമ്പോക്ക് ഭൂമികളിൽ പോയി നീ കോടാലി കൊണ്ട് വിറക് ശേഖരിച്ചുകൊണ്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്ക്. ഇങ്ങനൊക്കെ ആരോഗ്യം ഉണ്ടായിട്ട് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടേ? അങ്ങനെ കോടാലി വാങ്ങിക്കുന്നു, പുറമ്പോക്ക് ഭൂമിയിൽ പോയി വിറക് ശേഖരിക്കുന്നു, ആ വിറക് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുന്നു, സമ്പാദിക്കുന്നു. സമ്പാദിച്ചിട്ട് തിന്നുമ്പോ വലിയ സുഖം. വഴി കാണിച്ചു കൊടുക്കുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വെറുതെ ഒഴിവ് സമയം പാഴാക്കുന്നവർ ശ്രദ്ധിക്കണേ, പരിശുദ്ധമായ ദീനിൽ ജോലി ചെയ്ത് ജീവിക്കുക വലിയ പുണ്യമുള്ള കാര്യമാണ്. ഹലാലായ ജോലി, ഹലാലായ ജോലി, വെറുതെ ഇരിക്കരുത്. ഒഴിവ് സമയം മനുഷ്യനെ ചതിയിൽ ചെന്ന് വീഴ്ത്തും. നമുക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമുക്ക് നിങ്ങൾ പഴയ ആളുകൾ, ഇന്ന് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ കുറവാണ്. നമ്മളെ പ്രായമായ ആളുകളൊക്കെ ഉണ്ടാവും കൃഷി ചെയ്യുന്ന ആളുകൾ. കോടാലി പിടിക്കുന്ന ആളുകളൊക്കെ പഴമക്കാരാണ്. ഇന്ന് ചെറുപ്പക്കാർക്ക് അത് പറ്റുമോ? ചെറുപ്പക്കാർക്ക് കോടാലിയല്ല, കയ്യിൽ മൊബൈലാണ്. മൊബൈലിൽ പിടിച്ചിട്ട് തയമ്പ് പിടിച്ചു, അല്ലാതെ മൊബൈലിൽ പിടിച്ചിട്ട് കയ്യിന് തയമ്പ് വന്നു, അല്ലെങ്കിൽ വണ്ടിന്റെ സൈക്കിളിന്റെ ആക്സിലേറ്റർ പിടിച്ചിട്ട് കയ്യിന് തയമ്പ് വന്നു. കോടാലി ഒന്നും പിടിച്ചിട്ട് ഇന്ന് ചെറുപ്പക്കാർക്ക് തയമ്പ് വരൂല, കാരണം ഇതൊക്കെ മാറി. എന്നാ പഠിക്കേണ്ടത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ സഅദ് ഇബ്നു മുആദ് തങ്ങൾ മദീനയിൽ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടി. നബി തങ്ങൾക്ക് കൈ കൊടുത്തു മഹാനായ സഅദ് ഇബ്നു മുആദ്. റസൂലുള്ളാഹി കൈ കൊടുത്തു. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹാനായ സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ കയ്യിലുള്ള തയമ്പ് റസൂലുള്ളാഹിന്റെ കയ്യിൽ ഒരതി. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ സഅദ്? ഇത് സഅദ് നബി തങ്ങളോട് പറയാണ്, യാ റസൂലുള്ളാഹി, നബിയെ എന്റെ തോട്ടത്തിൽ ഞാൻ കൃഷി ചെയ്യാറുണ്ട്, അങ്ങനെ കൊത്തി കളക്കുന്നത് കൊണ്ടാണ് എന്റെ കയ്യിൽ തയമ്പ് പൊട്ടിയതെന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് തങ്ങൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഓർമ്മപ്പെടുത്തുമ്പോ നബി തങ്ങളെ കൈപിടിച്ച് ചുംബിച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അത്രമേൽ മഹത്വമുണ്ട് പരിശുദ്ധമായ ദീനിൽ ജോലി ചെയ്ത് ജീവിക്കുക എന്നതിന്. നമ്മളൊക്കെ എന്ത് ചെയ്യും? ഒഴിവ് സമയം ഉണ്ടെങ്കിൽ വെറുതെ നമ്മൾ കാറ്റും കൊണ്ടിരിക്കുക, അല്ല എവിടേക്കെല്ലാം ഔട്ടിങ്ങിന് പോവുക. ഇത് അന്നത്തെ ചെറുപ്പക്കാരുടെ ട്രെൻഡ്. അതുകൊണ്ട് തന്നെ പലരും വഴികേടിലായി പോകുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചിന്തിക്കുക, അല്ലാഹു ചോദിക്കും, അല്ലാഹു ചോദിക്കും, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഈ പ്രായത്തെ വെറുതെ ദുരുപയോഗം ചെയ്താൽ
സമയത്ത് വെറുതെ ദുരുപയോഗം ചെയ്താൽ അല്ലാഹു ചോദിക്കും തീർച്ചയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെയും രണ്ട് കാൽപാദങ്ങളും അനക്കാൻ സാധിക്കില്ല. ഹത്താ യുസ്അല അൻ അർബ, നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടല്ലാതെ നാല് കാര്യങ്ങളെ അവന് ചോദിച്ചാൽ അവന് മറുപടി കൊടുക്കാതെ അവന്റെ കാൽപാദങ്ങളെ മുന്നോട്ടോ പിന്നോട്ടോ വെക്കാൻ സാധിക്കില്ല. നിബിധങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഒന്ന് അൻശബാബിഹി ഫീമ അബ്ലാ, അവന്റെ യുവത്വം എന്തിൽ ചെലവഴിച്ചു എന്ന് അല്ലാഹു ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ യുവത്വം എന്തിൽ അവൻ ചെലവഴിച്ചു എന്ന് അല്ലാഹു അവനോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യുവത്വം നമ്മൾ വെറുതെ പാഴാക്കി കളയരുത്.